сега бе. Сега бе. മൂന്നാർ സമരം പരാജയപ്പെട്ടു. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മാധ്യമങ്ങളോട് മിണ്ടുന്നതും മിണ്ടാതിരിക്കുന്നതും മുഖ്യമന്ത്രിയുടെ മനസ്സ്. മുഖത്തേക്ക് നീണ്ട മൈക്കുകൾ മുഖ്യമന്ത്രിക്ക് മൈൻഡ് ചെയ്യാതിരിക്കാം. പക്ഷെ മറ്റന്നാൾ സുപ്രീം കോടതിയിൽ ഈ മൗനം മറുപടിയാവില്ല. ടി പി സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കാത്തത് എന്തുകൊണ്ടെന്ന് ഈ മൗനത്തിലൂടെ പരമോന്നത കോടതിയെ ബോധ്യപ്പെടുത്താനുമാവില്ല. മൗനം സമ്മതമാണെന്ന് രാജ്യത്തെ ഒരു കോടതിയും വായിച്ചെടുക്കുകയുമില്ല. ഈ മൗനം ഒളിച്ചോടലാണോ? പുനർനിയമനം വൈകിപ്പിക്കുന്നത് വാശിയാണോ? തോൽവി അംഗീകരിക്കുന്നതിനുള്ള വൈമനസ്യം മാത്രമാണോ? അതോ പ്രതികാര ബുദ്ധിയാണോ? ഏത് ഭരണാധികാരിക്കും തോന്നാവുന്ന സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള നീണ്ട ആലോചന മാത്രമാണോ? ഉപദേശകരുടെ നീണ്ട നിര, എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൺഫ്യൂഷൻ തീരാത്തതെന്തേ? മുഖ്യമന്ത്രിയുടെ മൗനത്തിന് കേരളം വില കൊടുക്കേണ്ടി വരുമോ? ഉദ്യോഗസ്ഥ തലത്തിലെ കണക്ക് തീർക്കലുകൾക്ക് മുഖ്യമന്ത്രിയെ കരിവാക്കുന്നവർ സ്വയം കെണിയിലാകുമോ? വീഴാനുള്ള വലിയ വാരിക്കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണോ ഇടത് സർക്കാർ? ക്രുദ്ധനായിട്ട് കാര്യമില്ല, കേരളം കാത്തിരിക്കുന്നത് ഉത്തരങ്ങളാണ്. ന്യൂസ് അവർ വിശദമായ ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഇന്നത്തെ പ്രധാന സംഭവ വികാസം. ടി പി സെൻകുമാർ സുപ്രീം കോടതിയിലേക്ക് വീണ്ടും നീങ്ങി. പോലീസ് മേധാവിയാക്കാനുള്ള വിധി നടപ്പാക്കുന്നതിന് ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയാണ് തടസ്സം നിൽക്കുന്നതെന്നാണ് സെൻകുമാർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കോടതി വിധി നടപ്പാക്കാത്തതിന് കർണാടകത്തിലെ ചീഫ് സെക്രട്ടറിക്ക് ഒരു മാസം ജയിൽ ശിക്ഷ കിട്ടിയ ഉത്തരവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ ഹർജിയിൽ. തിങ്കളാഴ്ച ഈ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഇതോടെ സംസ്ഥാന സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുന്നു. ഇതുവരെ സെൻകുമാറിൻ്റെ നിയമനക്കാര്യത്തിൽ 3 തവണ ചോദിച്ചിട്ടും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. ദുരഭിമാനം വെടിഞ്ഞുടൻ സെൻകുമാറിനെ പോലീസ് മേധാവിയാക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവെന്ന് ആവശ്യപ്പെട്ടത്. അതേസമയം ഇപ്പോഴത്തെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവി സ്ഥാനത്ത് തുടരുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായതിനാൽ സർക്കാർ പറയുന്നത് പോലെ പ്രവർത്തിക്കുമെന്ന് മാത്രമായിരുന്നു പുതിയ ഉത്തരവിനായി കാത്തിരിക്കുന്ന ബെഹ്റയുടെ പ്രതികരണം. ന്യൂസ് അവർ ഈ വിഷയമാണ് അന്വേഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മൗനത്തിന് കേരളം വില കൊടുക്കേണ്ടി വരുമോ? ഈ വിഷയത്തിൽ എൽ ഡി എഫിൻ്റെ ഭാഗമായ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ ആൻ്റണി രാജു, മുൻ എം എൽ എ, അഡ്വക്കേറ്റ് ശ്രീ എം ആർ അഭിലാഷ് സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ, ശ്രീ കെ വി എസ് ഹരിദാസ് ജന്മഭൂമിയുടെ മുൻ പത്രാധിപർ, ഹൈക്കോടതിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കാളീശ്വരം രാജനെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. സി പി എം നേതാക്കളിൽ ആരെങ്കിലും പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷ. പലരെയും സമീപിച്ചിരുന്നു, പലവിധ കാരണങ്ങൾ പറഞ്ഞതുകൊണ്ട് ആരെയും സ്റ്റുഡിയോയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ശ്രീ എം ആർ അഭിലാഷ്, സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി തന്നെ തടസ്സം നിൽക്കുന്നുവെന്നാണ് സെൻകുമാർ ഇന്ന് ഹൈക്കോടതി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കോടതി അലക്ഷ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സെൻകുമാറിൻ്റെ വിധി എന്ന് നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ 7 ദിവസം തികയും മുമ്പേ ഈ കോടതി അലക്ഷ്യ ഹർജി നിലനിൽക്കുമോ? ശ്രീ വിനു, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ കോൺസിക്വൻസ് എന്തെന്ന് അവർക്കറിയില്ല. കേരള സർക്കാർ ഈ കാണിക്കുന്ന കാലവിളംബം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ നഗ്നമായ വയലേഷനാണ്. ഭരണഘടനയുടെ 144-ാമത്തെ അനുച്ഛേദത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഓൾ സിവിൽ ആൻഡ് ജുഡീഷ്യൽ അതോറിറ്റീസ് ഷാൽ ആക്ട് ഇൻ എയ്ഡ് ഓഫ് സുപ്രീം കോർട്ട്.
സുപ്രീം കോടതിയുടെ രണ്ട് ഹസ്തങ്ങളായി മാറി കോടതിയുടെ ഓർഡറുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓൾ സിവിൽ ആൻഡ് ജുഡീഷ്യൽ അതോറിറ്റീസ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, അവരുടെ പരമമായ ജോലി. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ 1 June 2016 ഓർഡർ സെറ്റസൈഡ് ചെയ്യുമ്പോൾ തന്നെ ആ ജഡ്ജ്മെൻറ്റിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? എത്രയും പെട്ടെന്ന് സെൻകുമാറിനെ പുനഃസ്ഥാപിക്കുക, DGP പുനഃപ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ആ ജഡ്ജ്മെൻറ്റിൻ്റെ ഇംപ്ലിക്കേഷൻ. പിന്നെ അതിനകത്തൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം നടത്തിയ പല അപ്പോയിൻമെൻറ്റുകളുടെയും അതിനെ സംബന്ധിച്ച് അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റിയുടെ കുഴപ്പമുണ്ട്. പക്ഷേ സെൻകുമാറിനെ പുനഃസ്ഥാപിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച ക്ലാരിറ്റിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. വളരെ വ്യക്തമായി തന്നെയല്ലേ ജഡ്ജ്മെൻ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അപ്പം ഭരണഘടനയുടെ 144-ാമത്തെ അനുച്ഛേദത്തിൻ്റെ മാൻഡേറ്റ് അനുസരിച്ച് ഭരണഘടനയോടും ഇവിടുത്തെ നിയമവ്യവസ്ഥയോടും ബഹുമാനമുള്ളൊരു സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് എത്രയും പെട്ടെന്ന് ആ ജഡ്ജ്മെൻറ്റിനെ മാനിച്ച് പുനഃപ്രതിഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ 1 June 2016 ഓർഡർ സെറ്റസൈഡ് ചെയ്തതിലൂടെ നിയമത്തിൻ്റെ കണ്ണിൽ ലോക്നാഥ് ബെഹ്റ ഇന്ന് DGP അല്ല. ഇറ്റ് ഈസ് ഹിസ് കണ്ടിന്യൂവൻസ് ഇൻ ഓഫീസ് ഈസ് നോൺ എസ്റ്റ് ഇൻ ലോ. നിയമത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്ന, നിയമത്തിനൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു കണ്ടിന്യൂവൻസ് അല്ല ഇത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഓഫീസിലെടുക്കുന്ന ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനും ചലഞ്ച് ചെയ്യപ്പെടാം. ഇങ്ങനെയുള്ള ഈ മനഃപൂർവ്വമുള്ള ഈ കാല വിളംബന്ധത്തിൻ്റെ കോൺസിക്വൻസസ് ഭീകരമാണ് ശ്രീ വിനു. 1995 വളരെ സത്യസന്ധനായിട്ടുള്ള വാസുദേവൻ എന്ന് പറയുന്ന കർണാടകയിലെ അർബൻ ഡെവലപ്മെൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു IAS ഓഫീസറിനെ ഇതുപോലെ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി കോട്ടാലക്ഷ്യ നടപടികളുടെ ഭാഗമായി ഒരു വർഷം സിമ്പിൾ ഇംപ്രിസൺമെൻറ്റിന് വിധിക്കുകയാണുണ്ടായത്. രാജ്യത്തിൽ ജയിലിൽ പോകുന്ന ആദ്യത്തെ IAS ഓഫീസറാണ് അദ്ദേഹം. ഇപ്പം നളിനി നെറ്റോയുടെ അഡ്വൈസ് എന്താണെങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നില്ല ഇതൊരു രാഷ്ട്രീയ തീരുമാനമല്ലാതെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അഡ്വൈസിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാലവിളംബം എന്ന് തോന്നുന്നില്ല. ആത്യന്തികമായി സുപ്രീം കോടതി കുറ്റാരോപിതയായി കാണുന്നത് ചീഫ് സെക്രട്ടറിയെ തന്നെയായിരിക്കും. അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ ശ്രീ ഇതുപോലെ തന്നെ അവർ ഈ പറയുന്ന ജഡ്ജ്മെൻറ്റിലെ കൺഫ്യൂഷൻ 1993 സുപ്രീം കോടതി പാസ്സാക്കിയ ഒരു ജഡ്ജ്മെൻറ്റ്, അതിനെ തുടർന്നാണ് ഈ 1995 കോടതിയലക്ഷ്യ നടപടികളുടെ ഭാഗമായിട്ട് IAS ഓഫീസറിനെ ശിക്ഷിച്ചത്. അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതൊരു ചെറിയൊരു സർവീസ് മാറ്ററായിരുന്നു. ചില സർവീസ് പരിഗണനകൾക്ക് അർഹനാണ് അന്നത്തെ പെറ്റീഷണർ എന്ന് മാത്രമാണ് സുപ്രീം കോടതി വിധിച്ചത്. പിന്നീട് സർക്കാരിനെ സമീപിച്ചപ്പോൾ ഈ പെറ്റീഷണർ എലിജിബിൾ അല്ല എന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയുടെ വിധിയെ നിരാകരിക്കുവാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായി. അതിന് വിക്ടിമായി മാറിയത് പാവം IAS ഓഫീസറാണ്. അപ്പോൾ സുപ്രീം കോടതി നോക്കിയപ്പോൾ നേരത്തെ കേസ് പരിഗണിച്ച സമയത്തൊന്നും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാതിരുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു ഫാക്ച്വലായിട്ടുള്ള ഒരു വസ്തുത, അതായത് അദ്ദേഹം എലിജിബിൾ അല്ല എന്നുള്ളത്, അത് പിന്നീട് എന്തുകൊണ്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നു എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ കേരള സർക്കാർ കാണിക്കുന്ന ഈ ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു അന്നും കർണാടക സർക്കാർ കാണിച്ചത്. പക്ഷേ അതിനിരയാകേണ്ടി വന്നത് ഒരു സത്യസന്ധനായ ഒരു IAS ഓഫീസറാണ്. ദേവഗൗഡയോളം ഡൽഹിയിൽ പോയി കിടന്നു. ഈ TP സെൻകുമാറിന്റെ നിയമനം വൈകിപ്പിക്കുന്നത് കോടതി അലക്ഷ്യ നടപടിക്ക് വിധേയമായാൽ അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത് ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയ്ക്കായിരിക്കുമോ? 100% ഇതിൻ്റെ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ മാത്രമല്ല, ഈവൻ ഇപ്പോൾ DGP ആയി തുടരുന്ന ശ്രീ ലോക്നാഥ് ബെഹ്റയ്ക്കും ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് അനുഭവിക്കേണ്ടതായിട്ട് വരും. അദ്ദേഹം ഈ കേസിലൊരു പാർട്ടിയായിരുന്നു. ഇന്ന് ആരെങ്കിലും സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒരു കോവാറണ്ടോ ഫയൽ ചെയ്ത്, കോവാറണ്ടോ മീൻസ് നിങ്ങൾക്ക് ഈ പബ്ലിക് ഓഫീസിൽ തുടരാനുള്ള നിയമപരമായിട്ടുള്ള സാധുത എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 June ഓർഡർ സുപ്രീം കോടതി സെറ്റസൈഡ് ചെയ്യുക വഴി പിന്നീട് സംഭവിച്ചത് അദ്ദേഹം തുടരുന്ന ഓരോ ദിവസവും ഓഫീസിൽ തുടരുന്നത് നിയമവിരുദ്ധമായിട്ടാണ്. അപ്പം പലരുടെയും സർവീസ് ജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള റെപ്രക്കഷൻസ് ഉണ്ടാകുന്ന ഒരു ഓർഡറിലേക്ക് ഇതൊരു പക്ഷേ നയിച്ചേക്കാം. കാവേരി പ്രശ്നത്തിൽ സുപ്രീം കോടതിയുടെ ബെഞ്ച് പ്രിസൈഡ് ദീപക് മിശ്ര പ്രിസൈഡ് ചെയ്ത ബെഞ്ച് ഡിക്ലെയർ ചെയ്യുകയുണ്ടായി, നിയമത്തിൻ്റെ ക്രോധം നിങ്ങളുടെ മുകളിൽ പതിക്കാതിരിക്കട്ടെ എന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തിയതിന് ശേഷമാണ് അത്രയും നേരം സുപ്രീം കോടതിയുടെ ഓർഡറിനെ ഡിഫൈ ചെയ്തിരുന്ന കർണാടക ഓർഡർ ഇംപ്ലിമെൻ്റ് ചെയ്തത്. അപ്പോൾ ഈ നിയമത്തിൻ്റെ ക്രോധം ഇങ്ങനൊരു സാഹചര്യത്തിൽ ആരുടെ മുകളിൽ പതിക്കുമെന്നുള്ളത് സർക്കാരിനറിയാം. സത്യസന്ധരായിട്ടുള്ള IAS ഓഫീസേഴ്സ് ആയിരിക്കും ഇതിൻ്റെ IAS IPS ഓഫീസേഴ്സ് ആയിരിക്കും ഇതിൻ്റെ വിക്ടിംസായി മാറുക. ഇപ്പോഴെങ്കിലും ഭരണഘടനയുടെ മാൻഡേറ്റിനെ മനസ്സിലാക്കി സുപ്രീം കോടതി എന്നുള്ള ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ജഡ്ജ്മെൻറ്റിനെ ബഹുമാനിച്ച് ഇനിയെങ്കിലും ഡോക്ടർ സെൻകുമാറിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ഭരണഘടനാപരമായും നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും കേരള സർക്കാർ എടുക്കേണ്ടുന്ന ഒരു നടപടിയാണ്. ഇനി ഇതിനകത്തൊരു കാലവിളംബം എന്നത് വളരെ നിയമപരമായിട്ട് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് നയിക്കും. ശ്രീ വിനു, മുഖ്യമന്ത്രിയുടെ മൗനത്തിന് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് സുപ്രീം കോടതിയിൽ അഭിഭാഷകനായ ശ്രീ MR അഭിലാഷ് വിശദീകരിച്ചത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റ് അതിഥികളിലേക്ക് ശ്രീ ആന്റണി രാജു.
താങ്കളും ഒരു അഭിഭാഷകനാണ്. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ വൈകുന്ന ഓരോ ദിവസവും ഈ സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരുമോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയുടെ വിധി കിട്ടിയാൽ അത് ആദ്യമായി ചെയ്ത് 24-ാം തീയതിയാണ് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത്. 25-ാം തീയതിയാണ് ആ വിധി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കിട്ടുന്നത്. ശ്രീ പിന്നെ ഹർജി കൊടുത്ത ആൾ ആ വിധി പകർപ്പോടുകൂടിയാണ് ഗവൺമെൻറ്റിന് ലെറ്റർ കൊടുത്തത്. സ്വാഭാവികമായിട്ടൊരു ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താ? ഗവൺമെൻറ് നിയമ ലോ സെക്രട്ടറിയുടെ അഭിപ്രായം ചോദിക്കും. ലോ സെക്രട്ടറിയുടെ അഭിപ്രായത്തിന് എഴുതി ചോദിച്ചു. ലോ സെക്രട്ടറി എന്താ ചെയ്തത്? അതിനകത്ത് എഴുതിയത്, ലോ സെക്രട്ടറി എഴുതിയത്, ഇതിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെയും സുപ്രീം കോടതിയിൽ ഈ കേസ് ഗവൺമെൻറ് വേണ്ടി വാദിക്കാൻ ചുമതലപ്പെടുത്തുന്ന സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് സാൽവയുടെയും ഒപ്പീനിയൻ വാങ്ങിച്ചിട്ട് ഈ ഓർഡറിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് എഴുതിയിട്ടുള്ളത്. അതനുസരിച്ച് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഒപ്പീനിയൻ വാങ്ങിക്കാൻ അയച്ചു. ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് സാൽവയുടെ ഒപ്പീനിയൻ വേണ്ടി അയച്ചിരിക്കുന്നു. 25-ാം തീയതി ഇന്ന് 29-ാം തീയതി മാത്രമേ ആയിട്ടുള്ളൂ. ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ സ്വാഭാവികമായിട്ടും ഹരീഷ് സാൽവയുടെയും അഡ്വക്കേറ്റ് ജനറലിൻ്റെയും ഒപ്പീനിയൻ കിട്ടിക്കഴിയുമ്പോൾ അത് ആ ജഡ്ജ്മെൻറ്റിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് അവരുടെ ഒപ്പീനിയൻ അനുസരിച്ച് ഗവൺമെൻറ് ആക്ട് ചെയ്യും. ഇവിടെ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് അഭിലാഷ് പോലും പറഞ്ഞു, ശ്രീ അനണി രാജു ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെ സഹായിക്കുന്ന വാദഗതികൾ ശ്രീ അനണി രാജുവിന് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഉപയോഗിക്കാം. പക്ഷേ ആന്റണി രാജുവിൻ്റെ നീതിബോധവും അഭിഭാഷകൻ എന്നുള്ള പരിചയവും ഈ അഡ്വക്കേറ്റ് അഭിലാഷ് തുടക്കത്തിൽ സൂചിപ്പിച്ച എന്താണ് ചെയ്യുന്നതെന്നറിയാം, ഇവരോട് ആരെങ്കിലും പൊറുക്കട്ടെ എന്ന കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട്? അല്ല, ഞാൻ പറയാത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജഡ്ജ്മെൻറ്റ് അദ്ദേഹം തന്നെ അഭിലാഷ് തന്നെ പറഞ്ഞ എന്താ, ഈ ജഡ്ജ്മെൻറ്റ് ചില കൺഫ്യൂഷൻ ഉണ്ട്. ഏത് കാര്യത്തിൽ? അല്ല, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹമാണ് പറയേണ്ടത്. ഏത് കാര്യത്തിൽ ഞാൻ പറയാം. ജൂൺ 1-ന് ഇറങ്ങിയ ഉത്തരവിൽ 4 DGPമാരെ പരാമർശിച്ചിട്ടുണ്ട്. DGP സെൻകുമാർ, ബെഹ്റ, ജേക്കബ് തോമസ്, ശങ്കർ റെഡ്ഡി, ഈ 4 പേരുടെയും നിയമനം ഒരുമിച്ച് ഒരു ഉത്തരവിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷെ അതിൽ ഒരാളുടെ കാര്യത്തിലാണ്, അതെ, ഒരാളുടെ കാര്യത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോമൺ ഓർഡറാണത്. ആ ഓർഡറിൻ്റെ ഇംപ്ലിക്കേഷൻസ് അതിൻ്റെ പിന്നെ ഈ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നാളെ വരാൻ പോകുന്ന വളരെ സങ്കീർണമായ നിയമപ്രശ്നം. ജേക്കബ് തോമസിനെ എന്ത് ചെയ്യും? ഇതൊക്കെ ഭരണപരമായ ഇവിടെ നിയമിക്കുമെന്ന് മാത്രമല്ല, ജൂൺ 1-ന് പിന്നെ ഇത് ഉത്തരവ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, സുപ്രീം കോടതി റദ്ദാക്കി കഴിഞ്ഞാൽ അതിനുശേഷം ഇന്ന് വരെയുള്ളൊരു കാലാവധി ഉണ്ട്. ഇവരെല്ലാം വഹിച്ച ചുമതലകൾ വളരെ സങ്കീർണമായ നിയമപ്രശ്നങ്ങളിലേക്ക് പോയേക്കാം. അതുകൊണ്ടാണ് ഗവൺമെന്റ് സുരക്ഷിതമായി ഗവൺമെന്റ് നിയമപരമായി കിട്ടാവുന്ന ഒപ്പീനിയൻ മേടിച്ച് AG ഇതുപോലെ ഒരു വലിയ കൺഫ്യൂഷൻ ആയിരുന്നു ഈ പാതയോരത്തെ മദ്യശാലകളുടെ കാര്യത്തിൽ ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ അതിന്റെ കാലാവധി, അത് നടപ്പാക്കേണ്ട തീയതിക്ക് തലേന്ന് കോടതിയിലെത്തി വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടുവന്നല്ലോ. അല്ല, അത് ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, രണ്ടും തമ്മിൽ ഓരോ ജഡ്ജ്മെൻറ്റും നമ്മൾ ഒരുമിച്ച്, മദ്യത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് ഇതിന് നമുക്ക് ഒരുമിച്ച് പിന്നെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഇവിടെ നമ്മൾ സ്പെസിഫിക്കായിട്ട് ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഗവൺമെൻറ് അങ്ങനെ വലിയ നീണ്ടൊരു കാലാവധി അല്ലെങ്കിൽ കാലതാമസം വരുന്നു പറയാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇവിടെ അദ്ദേഹം പറഞ്ഞ കർണാടകയിലെ IAS ഓഫീസറെ ശിക്ഷിച്ച കാര്യം പറഞ്ഞു. ഇവിടെ ഗവൺമെൻറ് അങ്ങനെ ഒരു സ്റ്റാൻഡ് വരെ എടുത്തിട്ടില്ല. ഇദ്ദേഹത്തെ നിയമിക്കാൻ കഴിയില്ലെന്നോ അല്ലെങ്കിൽ നിയമിക്കില്ലെന്നോ പറഞ്ഞിട്ടില്ല. മറിച്ച് കിട്ടേണ്ട, നിയമപരമായി കിട്ടേണ്ട ഒപ്പീനിയൻ ചോദിക്കേണ്ട, ലോ സെക്രട്ടറി ഒപ്പീനിയൻ ചോദിക്കണ്ടേ? ലോ സെക്രട്ടറി ഒപ്പീനിയൻ അനുസരിച്ച് കേരളത്തിന് വേണ്ടി വാദിച്ച് തോറ്റ അഭിഭാഷകൻ ഹരീഷ് സാൽവ, അദ്ദേഹം വലിയ അഭിഭാഷകനായിരിക്കും, പക്ഷേ ഈ കേസിൽ കേരളത്തിന് വേണ്ടി വാദിച്ച് പരാജയപ്പെട്ട അഭിഭാഷകനാണ്. നിയമോപദേശം ഈ സംസ്ഥാന ഗവൺമെന്റ്, അല്ലല്ല വിനു, ഈ സംസ്ഥാന ഗവൺമെന്റ് ലോ സെക്രട്ടറിയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒപ്പീനിയനും അഡ്വക്കേറ്റ് ജനറലിന്റെ ഒപ്പീനിയനും വാങ്ങിക്കണം. അപ്പൊ വാങ്ങിക്കണ്ടേ? വാങ്ങിക്കായിരുന്നു, നാളെ വേറെ പ്രശ്നങ്ങളിലേക്ക് പോകാം. ഇനിയും പലതും വാങ്ങാം. ജൂൺ 29 വരെ ഇത് നീട്ടും. അല്ല, എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ഇത് സംബന്ധിച്ച നിയമപരമായ ഒപ്പീനിയൻ കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് സുപ്രീം കോടതി ഓർഡർ കംപ്ലൈൻ ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാജു, സത്യത്തിൽ ആ ഉദ്യോഗസ്ഥൻ ശ്രീ TP സെൻകുമാറിനെ ഓർത്തിട്ടാണ് സങ്കടം തോന്നുന്നത്. അദ്ദേഹം സുപ്രീം കോടതിയിൽ വരെ പോരാടി വിജയം കിട്ടിയപ്പോൾ ഇത് നടപ്പാക്കാൻ വീണ്ടും പണം ചെലവാക്കി വാദിക്കേണ്ടവർ. ഏത് ജഡ്ജ്മെന്റ് ഉണ്ടായാലും ഇത് സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. അതിന് നിയമപരമായ വ്യാഖ്യാനങ്ങൾ ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാളെ സങ്കീർണമായ നിയമപ്രശ്നങ്ങളിലേക്ക് പോകാം. അന്നൊരു പക്ഷേ ഗവൺമെന്റ് ഒരുപാട് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ സുരക്ഷിതത്വം നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായ സുരക്ഷിതത്വമാണോ പിണറായിയുടെ പ്രതികാര ബുദ്ധിയാണോ നോക്കേണ്ടതെന്നാണ് ഇപ്പോൾ സംശയം. ശ്രീ KVS ഹരിദാസ്, ഏതാണ് ഇവിടെ പ്രശ്നം? പിന്നു, എനിക്കിപ്പോൾ ആന്റണി രാജു പറഞ്ഞപ്പോൾ ഒരു കാര്യത്തിൽ കൂടി സംശയമില്ലാതായി. കാരണം ഇനിയിപ്പോൾ ഈ കേസിൽ
നളിനി നെറ്റോ ആയിരിക്കില്ല കുടുങ്ങ, അല്ല നളിനി നെറ്റോ മാത്രമായിരിക്കില്ല കുടുങ്ങ, അതിന് പുറമേ പാവപ്പെട്ട ലോ സെക്രട്ടറിയും കുടുങ്ങും. കാരണം ലോ സെക്രട്ടറിയുടെ ഒപ്പീനിയൻ ചോദിച്ചു, അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒപ്പീനിയൻ ഇത് സംബന്ധിച്ച് AGയുടെയും കേസ് ബാധിച്ച ഹരീഷ് സാൽവയുടെയും ലീഗൽ ഒപ്പീനിയൻ തേടണം എന്നാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, സുപ്രീം കോടതി ക്ലിയർ കട്ടായിട്ടൊരു ജഡ്ജ്മെൻറ്റ് പ്രൊണൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ കൈ കിട്ടിയാൽ അതിനകത്ത് ഒരേ ഒരു കാര്യമുള്ളൂ, ബെഹ്റയ്ക്ക് പകരം സെൻകുമാറിനെ വെച്ചേ പറ്റുള്ളൂ. ബെഹ്റയുടെ അപ്പോയിൻമെൻറ്റ് റദ്ദാക്കിയിട്ടുണ്ട്. ആ സ്ഥാനത്ത് ബെഹ്റ തുടരുന്നത് തന്നെ അപകടമാണ്. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പോലീസ് ഓഫീസർമാരുടെ മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നു, പോലീസ് ആസ്ഥാനത്ത് അദ്ദേഹം എത്തുന്നു. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് കേരള ഗവൺമെൻറ് ഒരു ഓർഡറിലൂടെ മാറ്റിയിട്ടില്ലായിരിക്കും, പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റുള്ള ഓർഡർ റദ്ദായാൽ പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് ആ ചുമതല വഹിക്കാൻ പറ്റുക? ആ തരത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു. അതിന് കൂട്ടു നിൽക്കാൻ ലോ സെക്രട്ടറിയും കൂടി ഉണ്ടെങ്കിൽ സംശയമില്ല ഈ കേസിൽ ലോ സെക്രട്ടറിക്കും സുപ്രീം കോടതി ചെന്ന് ഏത്തോടേണ്ട അവസ്ഥ വരും എന്നാണ് എനിക്ക് തോന്നണേ. കാരണം ലീഗൽ ഒപ്പീനിയൻ തേടാനുള്ള അവകാശമൊക്കെ ഗവൺമെൻറ്റിനുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഗവൺമെൻറ്റിന് ഒരു ചുമതലയും ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം അത് നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പോൾ ഹരീഷ് സാൽവയുടെ ലീഗൽ ഒപ്പീനിയൻ തേടാനായിട്ട് 48 മണിക്കൂർ വേണോ, അല്ലെങ്കിൽ 64 മണിക്കൂർ വേണോ? എത്ര വേഗത്തിൽ വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നേടാൻ പറ്റുമായിരുന്നു ഡൽഹിയിൽ? ഈ സർക്കാരിൻ്റെ ജൂണിലെ ഉത്തരവിലൂടെ, 2016 ഉത്തരവിലൂടെ ഈ TP സെൻകുമാറിനെ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ആ വാർത്ത മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പോലീസ് ആസ്ഥാനം വിട്ടുപോവുകയായിരുന്നു. സർക്കാരിൻ്റെ ഉത്തരവ് ഈ നേരെ വാങ്ങി വായിച്ചു നോക്കി ബോധ്യപ്പെട്ട് അവിടെ നിന്നിറങ്ങാൻ അദ്ദേഹം നിന്നില്ല. മറ്റൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വിൻസെന്റ് എംപോളിൻ്റെ കാര്യം അറിയാം. അദ്ദേഹം വിജിലൻസ് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനെതിരായ ഒരു പരാമർശമുണ്ടായപ്പോൾ അവധിയെടുത്തങ്ങ് സർവീസിൽ നിന്ന് വിടവാങ്ങുകയായിരുന്നു. വാദിച്ച് ജയിക്കാനോ അത് തെളിയും വരെ കാത്തു നിൽക്കാനോ ഒന്നും തയ്യാറായില്ല. അങ്ങനെ ഒരു പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി പ്രശ്നവും ഇതിനുണ്ടെന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. അല്ല, ശരിയാണ്, വിനു സൂചിപ്പിച്ചത് സത്യമാണ്. കാരണം ഞാൻ ചോദിക്കണ, ഒരു IPS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് സുപ്രീം കോടതി വിധിയുടെ പ്രാധാന്യം അറിയാഞ്ഞിട്ടാണോ അത്തരത്തിലൊരു ജഡ്ജ്മെൻറ്റിൽ തന്നെ നിയമിച്ച ഉത്തരവ് റദ്ദാക്കിയെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ പിന്നെ ആ കസാരയിൽ പോയി ഇരിക്കണമെങ്കിൽ അയാൾ അദ്ദേഹം ഏത് തരത്തിലുള്ള ആളായിരിക്കണം? എനിക്ക് തോന്നണില്ല ഒരു സാമാന്യ മര്യാദയുടെ അംശം അതിനകത്തുണ്ടെന്ന്. സാങ്കേതികത്വം ചിലപ്പോൾ പറയുമായിരിക്കും, എന്നോട് ആ ചുമതല നോക്കണ്ടെന്ന് കേരള ഗവൺമെൻറ് ഉത്തരവ് ഇറക്കിയിട്ടില്ല എന്ന് പറയുമായിരിക്കും. പക്ഷേ സുപ്രീം കോടതിയുടെ ഉത്തരവ് ആ നിയമനം റദ്ദാക്കിയാൽ ഞാൻ ചോദിക്കട്ടെ, ഒരു പ്യൂണാണെങ്കിൽ പോലും ആ കസേരയിൽ പോയിരിക്കുമോ പിന്നീട്? ആ തരത്തിലേക്ക് DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാറാമായിരുന്നോ എന്നതാണ് പ്രശ്നം. ഇതിലൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തൊരു ഒരു 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 എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക. ഇതിപ്പോൾ കണ്ടംപ്ട് കോർട്ട് വരുന്ന കേസിൽ, കോടതിയിൽ വരുന്ന സമയത്ത് ചീഫ് സെക്രട്ടറി മാത്രമായിരിക്കില്ല കൊടുങ്ങാൻ പോണേ, ഈ DGP ഉത്തരം പറയേണ്ടി വരും, ഈ ലോ സെക്രട്ടറി ഉത്തരം പറയേണ്ടി വരും, യാതൊരു സംശയമില്ല. കാരണം ലോ സെക്രട്ടറി എന്ന് പറഞ്ഞ ഡിസി ജഡ്ജാണ്. ഡിസി ജഡ്ജിനെ പോലുള്ള ആൾ ലോ സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഇത്രയും വ്യക്തമായിട്ടുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിനെക്കുറിച്ചൊരു ആശങ്ക ഉണ്ടെങ്കിൽ ഹീസ് അൺഫിറ്റ് ഫോർ ദി ജോബ്, സംശയമൊന്നുമില്ല അതിനകത്ത്. അത്തരം ഒരു ഉദ്യോഗസ്ഥൻ ഡിസി ജഡ്ജി ആയിട്ട് ഇരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ജുഡീഷ്യറി ചിന്തിക്കേണ്ടതായിട്ട് വരുന്ന എനിക്ക് ഗൗരവമുള്ള അതിനൊക്കെ വിടർന്നു നിൽക്കുന്ന ഒരു പ്രതികാര ബുദ്ധി ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ നിരായുധരായിരിക്കും, അവർക്ക് നിസ്സഹായത മാത്രമേ ഉണ്ടാവൂ. ശ്രീ KVS ഹരിദാസ്, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഹൈക്കോടതിയിൽ അഭിഭാഷകൻ ശ്രീ കാളീശ്വരൻ രാജും ചേരുന്നു. ശ്രീ കാളീശ്വരൻ രാജ്, ഈ വിധി പുറപ്പെടുവിച്ച അന്നു തന്നെ നടപടിയെടുക്കണമായിരുന്നുവെന്നാണ് മുമ്പ് ഇത് സംബന്ധിച്ച ചർച്ചയിൽ ശ്രീ കാളീശ്വരൻ രാജ് അഭിപ്രായപ്പെട്ടത്. 6 ദിവസവും കാത്തിരുന്ന ശേഷം സർക്കാരിന് കത്ത് നൽകിയിട്ടും വൈകിപ്പിക്കലാണ് തന്ത്രമെന്ന് ബോധ്യപ്പെട്ട ശേഷം ഇന്ന് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് TP സെൻകുമാർ. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമോ സർക്കാരിന്? തീർച്ചയായും, ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതില് റദ്ദാക്കപ്പെട്ട നിയമനങ്ങളാണ് നിലവിലുള്ളത്. സെൻകുമാറിനെ മാറ്റിയ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു, ശ്രീ ബഹ്റയെ നിയമിച്ച ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു. ആ ഉത്തരവുകൾ റദ്ദാക്കി കഴിഞ്ഞാൽ അതിനുശേഷവും ബഹ്റ തുടരുന്നത് തികച്ചും നിയമവിരുദ്ധമായ വിധിക്കെതിരായിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് ഈ കാര്യത്തിൽ ഇത്രയും പിടിവാശിയും മുഖ്യമന്ത്രി കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം
മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ഇവരൊക്കെ തന്നെ ഭരണഘടനയുടെ മൂന്നാം പട്ടികയിലെ വാചകങ്ങൾ അനുസരിച്ച് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കുന്ന ആളുകളാണ്. ഭരണഘടനയോട് കൂറ് കാണിക്കുമെന്ന് പറയുന്ന, ഭരണഘടനാ സ്ഥാപനങ്ങളോട് കൂറ് കാണിച്ചിട്ട് കൊണ്ടായിരിക്കും ഭരണ നിർവഹണം നടത്തുന്നതെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് സുപ്രീം കോടതിയുടെ വളരെ വ്യക്തമായ ഒരു വിധി അനുസരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് കോടതി ലക്ഷ്യം മാത്രമല്ല, എന്റെ അഭിപ്രായത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ്. ആ ഒരു മാനം കൂടി ഇതിനുണ്ട്. ഇത് ഏത് തരത്തിലാണ് ഭരണത്തെയോ ഇല്ലെങ്കിൽ ജനങ്ങളെയോ സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതിലുപരി വേറൊരു കാര്യം, ഇത്തരത്തിലുള്ള കേസിൽ കാലതാമസമുണ്ടാക്കുക, പിന്നീട് ഹർജികൾ തുടർച്ചയായിട്ട് കൊടുക്കുക, അതിന് പൊതുഖജനാവിൽ നിന്ന് എന്റെയും താങ്കളുടെയും നികുതി പണം ഉപയോഗിക്കുക, ഇതിൽ എന്ത് പൊതു താല്പര്യമാണുള്ളത്? ഇവരുടെ വ്യക്തിവൈരാഗ്യത്തിനോ പകപോക്കലിനോ വേണ്ടി ധൂർത്തടിക്കാനുള്ളതല്ല സ്റ്റേറ്റിലെ ഖജനാവിന്റെ പണം. മാത്രവുമല്ല, ഈ വിധി വളരെ വ്യക്തമാണ് എന്നിരിക്കെ സെൻകുമാറിന് നിയമപരമായി സാങ്കേതികമായി അദ്ദേഹം സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിരിക്കുകയാണ്. പക്ഷെ ശാരീരികമായി ഭൗതികമായി പുറത്തായത് കൊണ്ട് മാത്രമാണ് റീഇൻസ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ തിരിച്ചെടുക്കൽ എന്നുള്ള പ്രക്രിയ വേണ്ടി വരുന്നത്. അത് നടത്തുവാൻ വിധിയുടെ തീയതിക്ക് തന്നെ ഗവൺമെന്റ് ബാധ്യസ്ഥമായിരുന്നു. അത് ഇത്രയും കാലമായി ചെയ്തില്ല എന്നുള്ളത് വളരെ ദുർവാശിക്കാരനായിട്ടുള്ള ഒരു വ്യവഹാരിയെ പോലെയാണ് സർക്കാർ പെരുമാറുന്നത്. മുഖ്യമന്ത്രി ആ ഒരു രീതിയിലല്ല ഈ കാര്യങ്ങളെ കാണേണ്ടത്. ഇത്തരം കാര്യങ്ങളെയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സ്റ്റേറ്റ്സ്മാൻഷിപ്പ് കാണിക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ അത്തരം ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പിന്റെ അഭാവമാണ് നമ്മുടെ ഗവൺമെന്റിന്റെയും മന്ത്രിമാരുടെയും മുഖമുദ്ര എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. ഒരു കാര്യം കൂടി ശ്രീ കാളീശ്വരൻ രാജ്, ഈ 2016 ഇറങ്ങിയ ഉത്തരവ്, ഈ 88/2016/GAD, ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഈ ലോക്നാഥ് ബെഹ്റയെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നു. രണ്ടാമത്, ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചിരിക്കുന്നു. പിന്നെ ഈ ടി പി സെൻകുമാറിനെ അദ്ദേഹത്തിൻ്റെ പുതിയ അപ്പോയിൻമെൻ്റ്, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ. പിന്നെ ശങ്കർ റെഡ്ഡിയുടെ ട്രാൻസ്ഫർ, വിജിലൻസിൻ്റെ ചുമതലയിൽ നിന്നുള്ള ശങ്കർ റെഡ്ഡിയുടെ ട്രാൻസ്ഫർ, ഇതൊക്കെ ഈ ഒരേ ഉത്തരവിലാണുള്ളത്. അപ്പോൾ സുപ്രീം കോടതി 2016 June 1 ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇവരുടെ വാദം ഈ മറ്റെല്ലാ നിയമനങ്ങളും റദ്ദാവുമോ? ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചത് റദ്ദാവുമോ? ഈ ശങ്കർ റെഡ്ഡി അവിടെ നിന്ന് മാറ്റിയത് റദ്ദാവുമോ? വളരെ കൃത്രിമമായിട്ടുള്ള, അതല്ലെങ്കിൽ യാതൊരു ഉത്തമ വിശ്വാസ്യതയും ഇല്ലാത്ത ഒരു വാദമുഖമാണത്. കാരണം ശങ്കർ റെഡ്ഡിയുടെയോ ജേക്കബ് തോമസിന്റെയോ നിയമനമോ സ്ഥലമാറ്റമോ അത്തരം കാര്യങ്ങളൊന്നും തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുള്ള വിഷയങ്ങളല്ല. ഇവർ പറയുന്ന വിധത്തിലുള്ള യാതൊരു സങ്കീർണതയും ഈ തരത്തിലുള്ള ഈ വ്യക്തികളുടെ നിയമനത്തിന്റെ കാര്യത്തിൽ ഇല്ല. കാരണം ഈ വിധി പാലിക്കുവാൻ വേണ്ടി അവരെ, അതായത് ശ്രീ ജേക്കബ് തോമസിനെ അല്ലെങ്കിൽ ശ്രീ ശങ്കർ റെഡ്ഡിയെ ഉചിതമായ സ്ഥാനങ്ങളിലേക്ക് നിയമിക്കുക, അതിന് കേവലം ഒരു സർക്കാർ ഉത്തരവ് കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന വളരെ നിസ്സാരമായ കാര്യമാണിത്. ആ വിഷയത്തിന് സെൻകുമാറിന്റെ കേസിൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വിധിക്കപ്പെട്ട വിഷയവുമായി യാതൊരു ബന്ധവുമില്ല. ഒരു ഉത്തരവ് വഴി ഈ രണ്ട് ഓഫീസർമാരെ ഏത് നിലയ്ക്കാണ്, ഏത് തസ്തികയിലാണ് നിയമിക്കേണ്ടത് എന്നത് കോടതി വിധിക്ക് വിരുദ്ധമാകാത്ത വിധത്തിൽ സർക്കാരിന് അരമണിക്കൂർ കൊണ്ട് ക്യാബിനറ്റിന് തീരുമാനിക്കാവുന്ന വളരെ നിസ്സാര കാര്യം മാത്രമാണ്. അതൊരു വലിയ പ്രശ്നമാണെന്നുള്ള രീതിയിൽ കപടമായി ഭാവിക്കുന്നത് തന്നെ ഈ വിധിയോടുള്ള സമീപനത്തിലെ സത്യസന്ധതയില്ലായ്മയാണ് കാണിക്കുന്നത്. അതിന് ഗവൺമെന്റിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതായത് ഈ തരംതാണ കുയുക്തികളാണ് ഇതെല്ലാം വൈകിപ്പിക്കാനുള്ള ചില മാർഗങ്ങൾ, തരംതാണ വിദ്യകൾ. നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മാൻഷിപ്പ് പോയിട്ട് ഒരു വ്യവഹാരിയായ കള്ളു കച്ചവടക്കാരൻ്റെ മാന്യത പോലും ഇല്ലാത്ത തരംതാണ പ്രവർത്തികളും വ്യാഖ്യാനം എന്ന് പറയേണ്ടി വരുമോ? തീർച്ചയായും ഇത് വളരെ നിർഭാഗ്യകരമായിട്ടൊരു അവസ്ഥയാണ്. ഒരു ഭരണഘടനാ ജനാധിപത്യത്തിലെ ഇലക്റ്റഡ് ഗവൺമെന്റ്, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് എങ്ങനെയാകരുത് ഒരു കോടതി വിധിയെ, പ്രത്യേകിച്ചും പരമോന്നത കോടതി വിധിയെ സമീപിക്കുന്നത് എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വെക്കത്തക്ക വിധത്തിൽ നിർഭാഗ്യകരമായിട്ടുള്ള നടുക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് എന്റെ വളരെ വിനീതമായ നിരീക്ഷണം. നന്ദി അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്. ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക്. ശ്രീ അനണി രാജു, ഞാൻ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജനോട്
ഈ കള്ളുകച്ചവടക്കാരനെ തരന്താണ കുബുദ്ധി എന്ന് ചോദിച്ചത്, ഈ ഇപ്പോഴുള്ള ഈ പാതയോരത്തു നിന്നുള്ള മദ്യക്കച്ചവടം മാറ്റണമെന്ന വിധിയെ മറികടക്കാനെടുത്ത തന്ത്രങ്ങളുടെ പേരിലാണ്? ആ വിധിയുടെ യുക്തിഭദ്രതയോ അതിൻ്റെ നിയമപരമായ മറ്റു മാർഗങ്ങളോ അതിൽ ആക്ടിവിസം ഉണ്ടോ എന്നുള്ള കാര്യമൊന്നുമല്ല, അത് മറികടക്കാൻ തൊട്ടടുത്തുള്ള പറമ്പിലൂടെ ഇങ്ങനെ വളച്ചു 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 വഴിയുണ്ടാക്കി 500 മീറ്റർ ആക്കുക, പിന്നെ താഴെ നിന്ന് മേലോട്ട് അളന്ന് 500 മീറ്റർ ഉണ്ടാക്കി ഒരു കെട്ടിടത്തിൻ്റെ മുകളിലാണ് ബാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാതിരി തരന്താണ പണിയാണോ ഈ കോടതി വിധിയുടെ കാര്യത്തിൽ പിണറായി സർക്കാർ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മൾ മുൻവിധിയോടെയാണ് ഗവൺമെൻറ്റിനെതിരെ ഇത്തരം പ്രസ്ഥാനം നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു ഗവൺമെൻറ്റും പിണറായി ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിനകത്ത് മുന്നണി ഗവൺമെൻറ് ഒരിക്കലും തന്നെ TP സെൻകുമാറിന് അനുകൂലമായിട്ടുണ്ടാക്കി ഉണ്ടായ ജഡ്ജ്മെന്റ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു മഹത്തായ കാര്യമല്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു എന്നുള്ള അങ്ങനെ പറഞ്ഞു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പലരും ഗവൺമെന്റിനോട് പ്രതികൂട്ട് നിർത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താ? ഒരു സുപ്രീം കോടതി വിധി കിട്ടിയാൽ അതിന്റെ നിയമപരമായ ലീഗൽ ഒപ്പീനിയൻ വാങ്ങിക്കുക എന്നുള്ളത് ഏതൊരു ഗവൺമെന്റിന്റെയും കടമയാണ്. ആ ഗവൺമെന്റിന്റെ കടമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ക്യാബിനറ്റ് അല്ലല്ല, വിനു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജഡ്ജ്മെന്റ് കൈ കിട്ടുന്ന ചൊവ്വാഴ്ചയാണ്, ബുധനാഴ്ചയാണ് ക്യാബിനറ്റ് യോഗം ചേരുന്നത്. അന്ന് ഒരു ദിവസം കൊണ്ട് ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അല്ല, ക്യാബിനറ്റ് ലീഗൽ ഒപ്പീനിയൻ കിട്ടിയിട്ടില്ല, നിയമ ഉപദേശം കിട്ടിയിട്ടില്ല, ലോ സെക്രട്ടറിയുടെ കിട്ടിയിട്ടില്ല. ആ പിന്നെ ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂർ എല്ലാ ഉപദേശങ്ങളും സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യമാണ്, അത് പരിഗണിക്കേണ്ട ഒരു വിഷയമായി കേരളത്തിലെ ക്യാബിനറ്റിന് തോന്നിയില്ല. കാരണം അവിടെ മുകളിൽ നിൽക്കുന്നത് പ്രതികാര ബുദ്ധിയാണ്. നമ്മൾ അങ്ങനെ വ്യാഖ്യാനിച്ചവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, പക്ഷെ ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് ചെയ്യുമ്പോൾ അതിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ, അതിന്റെ സങ്കീർണത, അതിന്റെ നിയമപരമായ വ്യാഖ്യാനങ്ങൾ എല്ലാം, നിയമ ഉപദേശം തേടുക എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ പ്രൈമറി ഡ്യൂട്ടിയാണ്. അത് മാത്രമേ ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളൂ. ഈ കാര്യത്തിൽ വിനു പറയുന്നതിനെ അംഗീകരിക്കുക. അപ്പോൾ ഇത് ചെയ്യണ്ട എന്നൊരു തീരുമാനിച്ചില്ലല്ലോ ഗവൺമെന്റ്, തീരുമാനിച്ചിട്ടില്ല. അപ്പൊ എന്താ ഗവൺമെന്റ് അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല, മറിച്ച് പെറ്റീഷൻ കൊണ്ട് പോയാൽ കണക്കിന് കിട്ടുമെന്ന് നേരത്തെ ശ്രീ ആന്റണി രാജു ഉദ്ധരിച്ച ലോ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അല്ലല്ല, അങ്ങനെ പറയാൻ കഴിയും. നമുക്ക് മുൻവിധിയോടെ നാളെ കോടതി എന്ത് ചെയ്യും നമുക്കൊരു പറയാൻ കഴിയും. അല്ല, ഒരു സാധ്യതയും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ മന്ത്രിമാരല്ലല്ലോ നിയമം വ്യാഖ്യാനം ചെയ്യേണ്ട ഒരു ജഡ്ജ്മെന്റിനെ. അതിനുള്ള സംവിധാനങ്ങളുണ്ട്, നിയമ സംവിധാനമുണ്ട്. ലോ സെക്രട്ടറിക്ക് കൊടുത്തു, ലോ സെക്രട്ടറി എഴുതിയിരിക്കുന്നു. അഡ്വക്കേറ്റ് ജനറലിന്റെയും വക്കീലിന്റെയും ഒപ്പീനിയൻ കേൾക്കുകയാണെങ്കിൽ അത് വേണ്ടെന്ന് ഓർമ്മയുണ്ടാകും. സ്ഥിരമായി തല്ല് കിട്ടുന്ന ആളുകളെ കുറിച്ച് നാട്ടുപുറത്തൊക്കെ ഒരു തമാശയുണ്ട്, ഒന്ന് കിട്ടിയെങ്കിലേ അവൻ ഉറക്കം വരുമെന്ന്. ഈ വീഴ്ചകൾ തുടർക്കഥയാകുമ്പോൾ, തിരിച്ചടികൾ തുടർക്കഥയാകുമ്പോൾ, എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയേ ഒരു ദിവസം അവസാനിക്കുമെന്ന വാശിയിലാണോ പിണറായി വിജയൻ? അല്ല, പക്ഷേ നമുക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഈ കാര്യത്തിൽ രണ്ട് ഒരാഴ്ച പോലും ആയില്ലല്ലോ, ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ്മെന്റ് ആണ്, അതിന് ഏറ്റവും സുപ്രധാനമായ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ് ആണ്. മാത്രമാണ് ഉദ്യോഗസ്ഥന്റെ മുന്നിലുള്ളത്. അല്ല ശരി, നിങ്ങൾക്ക് ഒരു ദിവസം വെറുതെ ചെലവാക്കാം, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉപദേശങ്ങൾ തേടാം, നിങ്ങൾക്ക് വൈകിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ തേടാം, പക്ഷേ പരമോന്നത കോടതിയിൽ നിന്ന് നീതി വാങ്ങിയ ഉദ്യോഗസ്ഥന് മുന്നിൽ അവശേഷിക്കുന്നത് അഭിമാനം സംരക്ഷിക്കാനുള്ള ഈ 30 ദിവസങ്ങൾ മാത്രമാണ്. വിനു, 4 ദിവസം അടുത്ത ക്യാബിനറ്റ് വരെ എങ്കിലും ശ്രീ സെൻകുമാർ വെയിറ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതുവരെ അദ്ദേഹത്തിന് സമയം കൊടുക്കേണ്ടതുണ്ട്. കാരണം ഈ പറഞ്ഞ നിയമോപദേശങ്ങൾ കിട്ടിയതിന് ശേഷം അടുത്ത ക്യാബിനറ്റിൽ പോലും തീരുമാനിക്കുന്നവരെ അദ്ദേഹം കാത്തിരിക്കേണ്ടതായിരുന്നു. കോടതി 9-ാം തീയതി അടയ്ക്കും. ഒരു ദിവസം വേണമെങ്കിൽ തെറ്റിദ്ധാരണ വരുത്തരുത്. 3-ാം തീയതിയാണ് ക്യാബിനറ്റ്, മാത്രമല്ല കോടതി അടച്ചാലും വെക്കേഷൻ കോടതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോകാൻ അത്ര അത്യാവശ്യം മാറ്ററൊക്കെ എടുക്കാൻ എന്നും കോടതികളുള്ളതാണ്. ഈവൻ അവധി ദിവസങ്ങളിൽ പോലും കോടതികൾ കേസുകൾ എടുത്ത് കേട്ട ചരിത്രമുണ്ട്, അർദ്ധരാത്രി പോലും കേട്ട ചരിത്രമുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ അത്ര ലാഘവമായി കേസ് അടിപ്പിച്ച് എല്ലാം കേട്ടേ അവസാനിക്കുമെന്ന വാശിയാണ്. അത്രയൊന്നും കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുമ്പോൾ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി ചെയ്യില്ലെന്നുണ്ടെങ്കിൽ നാളെ ഇതേ കോടതികൾ അല്ലെങ്കിൽ വേറൊരു കോടതി തന്നെ ഗവൺമെന്റിനെ വീണ്ടും പ്രതികൂട്ടി നിർത്താം. നേരത്തെ പറഞ്ഞതുപോലെ 1 ജൂണിന് ഇറക്കിയ ഉത്തരവിന്റെ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. അത് ശ്രീ അഡ്വക്കേറ്റ് കാളിരാജ് പറഞ്ഞ പോലെ അത്ര നിസ്സാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ അഭിലാഷ്, വൈകിപ്പിക്കാനുള്ള കുതന്ത്രങ്ങൾ എന്നതിനപ്പുറത്തേക്ക്, ശ്രീ ആന്റണി രാജുവിന് ഇതൊക്കെ നന്നായി അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അദ്ദേഹം ഇടതുപക്ഷ നേതാവ് കൂടിയാണ്, നിയമം അറിയാത്ത ആളല്ല ശ്രീ ആന്റണി രാജു. നല്ല പ്രാക്ടീസുള്ള തിരുവനന്തപുരം ബാറിലെ അഭിഭാഷകനായിരുന്നു. ഈ ഇത് വൈകിപ്പിക്കാനുള്ള കുതന്ത്രങ്ങൾ എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമാണോ? ശ്രീ വിനു, ശ്രീ ആന്റണി രാജുവിൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ അഭിപ്രായങ്ങളോട് രാഷ്ട്രീയപരമായി ഒരു വിയോജിപ്പ് എനിക്കില്ല.
പക്ഷേ നിയമപരമായി ചില കാര്യങ്ങൾ പറയാനുള്ള ഒരു കമ്പൽഷൻ കൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ, 26 മെയ്യിലാണ് ജഡ്ജ്മെൻ്റ് വളരെ ക്ലിയറാക്കി പറയുന്നുണ്ട്, 2 നോട്ട്സ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചീഫ് മിനിസ്റ്റർക്ക് കൊടുക്കുന്നത്, 27 മെയ്യിൽ സെൻകുമാറിനെ ഓഫീസിൽ നിന്നും റിമൂവ് ചെയ്യാനുള്ള തീരുമാനം മന്ത്രിസഭ എടുക്കുന്നു, 24 മണിക്കൂർ മാത്രമാണ് വേണ്ടി വന്നത് സെൻകുമാറിനെ പുകച്ച് പുറത്തേ അടിക്കാൻ. ഇതിപ്പോൾ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ക്യാബിനറ്റിനൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശരിക്കതൊരു മനുഷ്യത്വരഹിതമായ ഒരു നിലപാടാണ്. സമർപ്പിച്ച 2 സത്യവാങ്മൂലങ്ങളിലെ വൈരുദ്ധ്യം ഒരുപക്ഷെ ഒരു ഊരാക്കുടുക്കായി സർക്കാരിന് മാറാം. ഈ സെൻകുമാർ വീണ്ടും ഈ കോടതിയിൽ ഹാജരാക്കിയ, അദ്ദേഹത്തിനെതിരായ തെളിവുകളായി ഹാജരാക്കിയ ചീഫ് സെക്രട്ടറിയുടെ, അവർ ഹോം സെക്രട്ടറിയായി ഇരുന്നപ്പോൾ കൊടുത്ത 2 ഉത്തരവുകളുടെ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ച കാര്യം ചൂണ്ടിക്കാണിച്ചാൽ അതൊരു ഒരു വലിയ പോരാട്ടത്തിനും അപമാനത്തിനുമായിരിക്കും വഴിതെളിക്കുക. എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു വളരെ പ്രൊവോക്കേറ്റീവായിട്ടുള്ള വളരെ അസേർട്ടീവായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഇപ്പോൾ സെൻകുമാറിൻ്റെ ഒറിജിനൽ പെറ്റീഷൻ്റെ കൂടെ അവർ ഫയൽ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ നഷ്ടപ്പെട്ട ഒരു വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിൽ നഷ്ടപ്പെട്ട ആ കാലയളവ് പുനഃപ്രതിഷ്ഠിച്ച് കിട്ടണമെന്നുള്ളത്, അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണമെന്നുള്ളത്. പ്രകാശ് സിംഗ് കേസിൽ അങ്ങനെ ഒരു പ്രൊഹിബിഷൻ ഇല്ല, 2 വർഷം എന്നുള്ളത് മിനിമം ടെന്യൂറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം വീണ്ടും കോടതി ആ ഒരു അവസ്ഥയിലേക്ക് പ്രൊവോക്ക് ചെയ്യിക്കുന്ന രീതിയിലെ സാഹചര്യങ്ങൾ ചെന്നെത്തുകയാണ്. അതായത് സിവിൽ സർവന്റിന്റെ നഷ്ടപ്പെട്ട 11 മാസങ്ങൾ കൂടി സർവീസിൽ നീട്ടിക്കൊടുക്കാൻ കോടതിക്ക് ആവശ്യപ്പെടാം, അതിന്റെ സാധ്യതയുണ്ട്. ആ അങ്ങനെ അങ്ങനെ കോടതിക്ക് കൊടുക്കുവാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, സെക്ഷൻ 97(1) കേരള പോലീസ് ആക്ട് പ്രകാരം ഈ 2 വർഷം എന്നുള്ള മിനിമം ടെന്യൂർ സൂപ്പർ ആനുവേഷൻ സംഭവിക്കുന്ന ഒരു ഓഫീസറിന് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളത് ലെജിസ്ലേച്ചർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരുപക്ഷെ ഇത് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം കോടതി അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കാതിരുന്നത്. പക്ഷേ എന്നിട്ടും അർഹമായ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങേർക്ക് കിട്ടേണ്ടതായിട്ടുള്ള നീതി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ബെഞ്ച് അവരുടെ സ്വഭാവഭാഷയും ശരീരഭാഷയും ഒന്നും സർക്കാർ മനസ്സിലാക്കിയില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ്. അങ്ങനൊരവസ്ഥയിൽ സെൻകുമാർ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വീണ്ടും കണ്ടംപ്റ്റ് പെറ്റീഷൻ വഴി സമീപിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയുടെ 142-ാമത്തെ അനുച്ഛേദം ഇൻവോക്ക് ചെയ്ത് പ്രകാശ് സിംഗ് കേസിൻ്റെ ഗൈഡ് ലൈൻ മാൻഡേറ്ററി ആക്കി അങ്ങേർക്ക് ഇത്ര നഷ്ടപ്പെട്ട സമയം വീണ്ടും കോടതി പുനഃപ്രതിഷ്ഠിച്ചു കൊടുക്കുവാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ കോടതിയെ നോക്കി കൊഞ്ഞണം കുട്ടി കുത്തി കാണിക്കാവുന്നുള്ളതല്ലാതെ ഓർഡർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കേരള സർക്കാർ നിർബന്ധിതമാകും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തി കോടതിയെ കൊണ്ട് നിർബന്ധിച്ച് ഡിസിഷൻ എടുപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കഴിഞ്ഞാൽ കേരളത്തിന് മുഴുവൻ അപമാനകരമാകും. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സിവിൽ സർവൻറ്റിൻ്റെ അയാളുടെ ജീവിതത്തിലെ കരിയറിലെ അവസാനത്തെ 1-2 വർഷം എന്ന് പറയുന്നത് അത് കരിയറിൻ്റെ പിനക്കിളാണ്. 1 വർഷം അദ്ദേഹത്തിൻ്റെ കരിയറിൽ നഷ്ടപ്പെട്ടു പോയി. DGP ആയി ഇരിക്കാൻ അദ്ദേഹത്തിന് എല്ലാ അർഹതയുണ്ടായിരുന്നിട്ടു കൂടിയും ആ 1 വർഷം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്നിട്ടുകൂടി സുപ്രീം കോടതി ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയ സാഹചര്യത്തിൽ സർക്കാരിന് കുറച്ച് മനുഷ്യത്വം കാണിച്ചുകൂടെ? ഈ ഒരു നിമിഷത്തിലും ഈ ഒരു സീനിയറായിട്ടുള്ള ഒരു ഓഫീസറിനെ വേട്ടയാടണമോ? ഒരു പുനർവിഞ്ചിതത്തിന് സമയമായി ശ്രീ വിനു. ഇത് കോടതിയെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കാതെ സർക്കാർ സമയത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവരുടെ തന്നെ മാനം രക്ഷിക്കുകയാവും അങ്ങനെ ഒരു തീരുമാനം വഴി അവർ ചെയ്യുന്നത്. ശ്രീ വിനു മനസ്സിലാക്കേണ്ടത് BR കപൂർ മണിയോട് മിണ്ടരുതെന്ന് പാർട്ടി പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ സെൻകുമാറിനും ഈ ശ്രീറാം വെങ്കിട്ടരാമന് കിട്ടിയ ആ വിശേഷണം, ഞാനത് പറയുന്നില്ല, അത് കിട്ടാം, അദ്ദേഹത്തെ അയക്കണമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെടാം. വേണമെങ്കിൽ ഈ വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാരെ ഡൽഹിയിൽ ഒരു പ്രകടനം നടത്തി നാട് കടത്തുകയും ചെയ്യാം. ഇമാതിരി പണിയൊക്കെ ആയിരിക്കും ഇനി പ്രതീക്ഷിക്കേണ്ടത്. വിനു, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ആന്റണി രാജു പറഞ്ഞില്ലേ അടുത്ത ക്യാബിനറ്റ് വരെ സെൻകുമാർ വെയിറ്റ് ചെയ്യണമായിരുന്നു എന്ന്? ആന്റണി രാജു ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള IPS ഓഫീസർമാരിലൊരാളാണ് സെൻകുമാർ. CPMന് അദ്ദേഹത്തോട് വ്യക്തിവിരോധം ഉണ്ടാവുമായിരിക്കും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് ഇന്നലത്തെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ CPM നേതാക്കന്മാർ പരസ്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് സെൻകുമാറുമായിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റിയത്. ഈ ഏഷ്യാനെറ്റിൽ തന്നെ വന്ന് ചർച്ച പറഞ്ഞ CPM നേതാക്കന്മാരുണ്ട്, മറ്റ് ചാനലുകളിലും ഞാനത് കേട്ടു. അതൊക്കെ ഉണ്ടെങ്കിലും ഒരു ഒരു മെസ്സേജ് അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നില്ലേ? ജസ്റ്റ് വെയിറ്റ്, വി ആർ കൺസിഡറിങ് ഇറ്റ് എന്നൊരു മെസ്സേജ് കൊടുക്കാമായിരുന്നില്ലേ? സീനിയർ മോസ്റ്റ് പോലീസ് ഓഫീസേഴ്സിലെ, ഗവൺമെൻറ് ഒപ്പം നിൽക്കുന്ന ഓഫീസർമാരില്ലേ, അവരിൽ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറഞ്ഞുവിടാമായിരുന്നോ? അതിന് പകരം ഞങ്ങൾ ഇദ്ദേഹത്തിന് എതിരാണ്,
അതുകൊണ്ടാണ് ഞങ്ങൾ നീക്കിയത്, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് തുടരെ തുടരെ സി പി എം നേതാക്കന്മാർ ചാനലുകളിൽ വന്ന് പറഞ്ഞാൽ സെൻകുമാറിനെ പോലൊരാൾ എന്താ കരുതേണ്ടത്? ആന്റണി രാജു, ഞാൻ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ആന്റണി രാജു, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്? അല്ല, അങ്ങ് പറഞ്ഞതിന് ആ ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയാം. അങ്ങ് പറഞ്ഞതിനുള്ള വ്യക്തമായൊരു സന്ദേശം സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവരുടെ പാർട്ടി മീറ്റിംഗിന് ശേഷം പറഞ്ഞെന്താണ്? സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ആ സന്ദേശം പരസ്യമായി ഈ മുന്നണിയുടെ നയിക്കുന്ന സി പി എമ്മിൻ്റെ സെക്രട്ടറി പരസ്യമായി പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് അത് ഒരുപക്ഷെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരിക്കാം. പിന്നെ ഡി ജി പിയെ മാറ്റുന്ന കാര്യത്തിൽ അങ്ങയുടെ ഉത്തർപ്രദേശിലെ ഗവൺമെൻറ് ചെയ്തതിനേക്കാൾ കൂടുതലൊന്നും ചെയ്തിട്ടില്ല ഈ ഗവൺമെൻറ്. അതുപോലെ തന്നെ ബഹുമാന എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് അഭിലാഷ് പറഞ്ഞു, ഈ സെൻകുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ ക്യാബിനറ്റ് തീരുമാനമെടുത്ത് 24 മണിക്കൂറിനകം. ഇവിടെ ക്യാബിനറ്റ് തീരുമാനമെടുത്താൽ സെൻകുമാർ 23 മണിക്കൂറിനകം ചുമതല ഏൽപ്പിക്കും ഈ ഗവൺമെൻറിൻ്റെ കീഴിൽ. പക്ഷേ ഇവിടെ ക്യാബിനറ്റ് തീരുമാനം എടുക്കേണ്ടതുണ്ട്. ക്യാബിനറ്റ് തീരുമാനിക്കുന്ന രാജു, ഏതോ ഒരു ജഡ്ജി ഏതോ കോടതി ഈ വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസിനെതിരെ എന്തൊക്കെയോ പറഞ്ഞു, ആ ജഡ്ജി തന്നെ പിന്നീട് നിഷേധിച്ചു. ഞാനതിൽ ഉദ്ദേശിച്ചത് വാർത്തകളിൽ വന്നതല്ല, ഞാൻ അദ്ദേഹത്തെ മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഇത് കേട്ടപാട് കേൾക്കാത്ത പാതി അവധിയെടുത്തോടു എന്ന് ജേക്കബ് തോമസിനോട് പറയാനുള്ള വീര്യം ഈ സർക്കാരിനുണ്ടായിരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടായിരുന്നു. പക്ഷെ അത് സെൻകുമാറിന്റെ കാര്യത്തിൽ കാണുന്നില്ല. വെയിറ്റ് ചെയ്യൂ, പക്ഷേ ഇത് ഇതൊരു ഓർഡർ ഇറക്കേണ്ടതാണ്. സുപ്രീം കോടതിയിലെ വിധിക്ക് അനുസൃതമായി ഒരു ഉത്തരവ് ജിയോ ഇറക്കേണ്ടതാണ്. അപ്പൊ അതിനു മുമ്പ് സ്വാഭാവികമായിട്ടും നിയമോപദേശം തേടേണ്ടതുണ്ട്. അതിലൊരു തെറ്റുമില്ല. ഇതിനൊക്കെ എത്ര സമയം വേണം. ഞാൻ ചോദിക്കട്ടെ വിനു, ഇതിനെന്ത് സമയം എടുത്തു? ചൊവ്വാഴ്ചയാണല്ലോ ഈ ജഡ്ജ്മെന്റ് കിട്ടുന്നത്. സമയം എല്ലാവർക്കും വിലപ്പെട്ടത് തന്നെയാണ്. സെൻകുമാറിന്റെ സമയം വിലപ്പെട്ടതെങ്കിൽ വിനുവിന് വിനുവിന്റെ സമയം പോലെ എനിക്കും എന്റെ സമയം. അല്ലാതെ സെൻകുമാറിന്റെ സമയം മാത്രം വിലപ്പെട്ടതാണെന്നൊരു വ്യാഖ്യാനം വേണ്ട. പക്ഷെ നിങ്ങളുടെ സമയത്തിന്റെ വില സെൻകുമാർ കൊടുക്കേണ്ടതില്ല. ആന്റണി രാജു, ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ സുപ്രീം കോടതി 9-ാം തീയതി അടക്കില്ല എന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളീ പറഞ്ഞതിന് കുറച്ചുകൂടി ന്യായീകരണമുണ്ട്. 9-ാം തീയതി കോടതി അടച്ചാൽ ആന്റണി രാജു പറഞ്ഞ പോലെ ഇത്തരം ഒരു കണ്ടംപ്റ്റ് കേസൊക്കെ വെക്കേഷൻ കോടതിയിൽ എടുക്കുമല്ലോ എന്ന് എനിക്ക് തോന്നണില്ല. ആന്റണിയും വക്കീലാണ്, വേറെ സുപ്രീം കോടതിയിലുള്ള വക്കീലും ഉണ്ട്. തോന്നുന്നുണ്ടോ ഒരു അത്ര അടിയന്തര പ്രാധാന്യത്തോടുകൂടി വെക്കേഷനിൽ സിറ്റിംഗ് നടത്തുന്ന ഒരു ജഡ്ജി ഈ കണ്ടംപ്റ്റ് കോസ് കണ്ടംപ്റ്റ് കേസ് എടുക്കുന്ന കണ്ടംപ്റ്റ് കേസ് വരുന്നത് ഈ വിധി പുറപ്പെടുവിച്ച കോടതി തന്നെയാണ്. അപ്പോൾ ബെഞ്ച് ഉണ്ടാവണം തന്നെയില്ല വെക്കേഷൻ സമയത്ത്. പ്രായോഗികമായിട്ട് അത് നടക്കാൻ പോകുന്നത് അത് സെൻകുമാറിനറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമ ഉപദേശക്ക ആൾക്കാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് വീണ്ടും നിയമോപദേശം തേടാം, എത്രയോ തേടാം, എത്രയോ അഭിഭാഷകർ. നാളെ അറ്റോർണി ജനറലിൻ്റെ തേടണമെന്ന് പറഞ്ഞാൽ അറ്റോർണി ജനറൽ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ നിയമോപദേഷ്ടാവാണ്, അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടണമെന്ന് പറഞ്ഞാൽ അത് നീട്ടിക്കൊണ്ട് പോകാൻ വേണമെങ്കിൽ അതിലൊക്കെ സാങ്കേതികത്വം പറയാം. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു മെസ്സേജ്. ഇപ്പോൾ ആന്റണി രാജു പറഞ്ഞല്ലോ, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ ഈ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമെന്ന്. ഈ ആ ഒരു വാക്ക് ചാനൽ ചർച്ചയിൽ വന്നിട്ടുള്ള പല സി പി എം നേതാക്കന്മാരുടെ വായൊന്നും ഉണ്ടായിട്ടില്ല. അവർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സെൻകുമാറിനെ, ഞങ്ങൾക്ക് അയാളോട് വിരോധമുണ്ട്, ഞങ്ങൾക്ക് അയാളോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റിയതെന്ന് പരസ്യമായിട്ട് പറഞ്ഞില്ലേ? അത് തന്നെ സെൻകുമാറിന് കൊടുക്കേണ്ട മെസ്സേജ് എന്താ? ഇവിടെ ആന്റണി രാജു, എനിക്ക് നിങ്ങളെപ്പോലുള്ള ഇടതുപക്ഷ നേതാക്കന്മാരോട് ഒരു ഉപദേശമുണ്ട്. കാരണം ഈ പല കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തമായിട്ട് ധരിക്കുന്നില്ലയോ എന്നതാണ് എൻ്റെ സംശയം. കാരണം ഈ ഉപദേഷ്ടാക്കളുടെ വഴിയില്ല, ധാരണകളുടെ അധികപ്പറ്റിൽ നിന്നാണോ ഇത്തരം അതിബുദ്ധികൾ ഉണ്ടാവുന്നതെന്ന് മാത്രമേ നമുക്ക് സംശയിക്കേണ്ടതുള്ളൂ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചത്. ശ്രീ അഭിലാഷ്, ഇവിടെ ശ്രീ ആന്റണി രാജു ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ സാമാന്യ യുക്തിയിൽ ആലോചിച്ചാൽ നമുക്ക് ബോധ്യപ്പെടേണ്ടതാണ്. ഒരു ഉത്തരവിലൂടെ പുറത്തായ ഒരു ഉദ്യോഗസ്ഥനെ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പുതിയ ഉത്തരവുണ്ടാകണം. ആ ഉത്തരവിനുള്ള ചില കാലതാമസങ്ങളുണ്ടാവാം. അത് സാധാരണ സർക്കാർ സംവിധാനങ്ങളിൽ ഉള്ളതുമാണ്. ഇത് ഒരു വാശിയോടെ സർക്കാർ വാദിച്ച ആ കേസ് നടക്കുമ്പോഴും നിയമസഭയ്ക്കകത്തുപോലും ഈ ഉദ്യോഗസ്ഥനെ അപഹസിക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്ത ഒരു സർക്കാരും മുഖ്യമന്ത്രിയും ഉള്ളപ്പോൾ അതിൽ നമുക്ക് എല്ലാം വിലയിരുത്തി ഒരു പ്രതികാര ബുദ്ധി കാണാം, വാശി കാണാം, ഇനി എന്തെങ്കിലും പഴുതുണ്ടെങ്കിലും അപമാനിക്കണമെന്ന തോന്നൽ കാണാം എന്നത് മാറ്റിവെച്ചാൽ
ഈ സംവിധാനങ്ങളുടെ ഉത്തരവിറക്കാനുള്ള കാലവിളംബത്തെ ഇപ്പോൾ തന്നെ ഒരു കോടതി അലക്ഷ്യ ഹർജി കൊണ്ട് നേരിടേണ്ടതാണോ? തീർച്ചയായിട്ടും ശ്രീവിനു, ഇപ്പോൾ ഈ കോടതി അലക്ഷ്യം നടപടി ഫയൽ ചെയ്യുന്നതിലൂടെ, കോടതിയെ സമീപിക്കുന്നതിലൂടെ വളരെ വ്യക്തമാക്കി കോടതിയുടെ മുമ്പിൽ കൊടുക്കുകയാണ്. 5 ദിവസമായി കഴിഞ്ഞ 24-ാം തീയതി പാസ്സാക്കി 24-ാം തീയതി പാസ്സാക്കിയ ഓർഡർ ഈ 5 ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ആ ഒരു ഗൗരവകരമായ വശം, കഴിഞ്ഞ 5 ദിവസമായിട്ട് കേരളത്തിന് DGP ഇല്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ വേണമെങ്കിലും സർക്കാരിന് കാണിക്കാം. ഇപ്പം ഇതിന് മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അറ്റോർണി ജനറലിൻ്റെ ഉപദേശം തേടാം. ഈ ബാർ കേസിൽ എന്താണ് സംഭവിച്ചത്? അറ്റോർണി ജനറൽ ബാറുകാരുടെ അഭിഭാഷകനായിട്ട് സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറലായി തുടരുമ്പോൾ തന്നെ അപ്പിയർ ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരാളെ തന്നെ സമീപിച്ച് ഇങ്ങനെ ഒരു അഡ്വൈസ് തേടുന്നതിലൂടെ വീണ്ടും അവിടെയും കാലവിളംബം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി നമ്മുടെ ലിറ്റിഗേഷണൽ കൾച്ചറിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കോടതിക്ക് ഇതൊക്കെ ലാവ്ലിൻ കേസിൽ സർക്കാരിന് വേണ്ടി വാദിച്ച വക്കീൽ തന്നെയാണ് വലിയ ഫീസ് വാങ്ങി പിണറായിക്ക് വേണ്ടി വാദിക്കാൻ വന്നത്. അപ്പോൾ അതൊക്കെ ആ കൾച്ചറൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞു. അല്ല, കോടതി ഇതിനോട് കോടതി ഒരു പക്ഷേ പ്രതികരിക്കുക വളരെ രൂക്ഷമായ രീതിയിലായിരിക്കാം. ശ്രീവിനു, 2001 BR കപൂർ കേസിൽ, ജയലളിതയെ താൻസി ഭൂമി ഇടപാട് കേസിൽ ജയലളിതയെ ശിക്ഷിച്ചതിന് ശേഷം, അവിടെ ഇലക്ഷൻ നടന്നതിന് ശേഷം JADMKക്ക് ഭൂരിപക്ഷമുണ്ടായി എന്നുള്ള ഒരൊറ്റ ഗ്രൗണ്ട് കൊണ്ട് മാത്രം അന്നത്തെ തമിഴ്നാട് ഗവർണറായിരുന്ന ഫാത്തിമ ബീവി ഭരണഘടനയുടെ 174-ാമത്തെ അനുച്ഛേദ പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആയിരുന്ന ജയലളിതയെ അന്ന് മുഖ്യമന്ത്രിയാക്കി അവരോധിക്കുകയോ അത് പിന്നീട് സുപ്രീം കോടതി സെറ്റ് അസൈഡ് ചെയ്യുകയുണ്ടായി. അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ശ്രീവിനു, ജഡ്ജ്മെൻറ്റിനകത്ത് 5 വർഷത്തെ മാൻഡേറ്റുമായിട്ട് മാത്രം വരുന്ന സർക്കാരിന് ഒരിക്കലും ഭരണഘടനയോടും അതുപോലെ തന്നെ അതുമൂലം ഉണ്ടാക്കിയ നിയമങ്ങളോടുമുള്ള ബഹുമാനരാഹിത്യം കാണിക്കുവാൻ വേണ്ടിയല്ല അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി പെരുമാറുവാനുള്ള ധാർമ്മികപരമായും നിയമപരമായിട്ടുമായിട്ടുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഓൾ സിവിൽ ആൻഡ് ജുഡീഷ്യൽ അതോറിറ്റീസ് എന്ന് പറയുന്ന ആ സിവിൽ അതോറിറ്റിക്കകത്താണ് ഈ ചീഫ് സെക്രട്ടറി വരുന്നത്. ഇടത് സർക്കാരിൻ്റെ തറവാട്ട് സ്വത്തല്ലെന്ന് അവർ തിരിച്ചറിയണമെന്നാണ് അതിൻ്റെ മലയാളം. ശ്രീ KVS ഹരിദാസ്, ഇവിടെ ഞാനാണെല്ലാം, ഞാൻ തീരുമാനിക്കുന്നതാണെല്ലാം, ഞാനാണ് എല്ലാത്തിൻ്റെ അവസാന വാക്ക്, എനിക്ക് വിരോധമുണ്ടായാൽ പിന്നെ നശിച്ചു തീരണം, ഈ വാശി ഈ സർക്കാരിനെ എവിടെ കൊണ്ടുചെന്നെത്തിക്കും? ഈ മുഖ്യമന്ത്രി സ്വയം വാരിക്കുഴി തീർത്തു കൊണ്ടിരിക്കുകയാണോ? വിനു, അതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തിൽ. രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നമുക്ക് രാഷ്ട്രീയത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാം. പക്ഷേ ഒരു ഭരണഘടനാപരമായ ചുമതല ഏറ്റെടുക്കുമ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ആകുന്ന സമയത്ത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതാണ് ഇവിടെ കാണാതെ പോകുന്നത് എന്ന് സങ്കടത്തോടെ പറയാതെ പറ്റില്ല. കാരണം ഞാനിത് ഇപ്പോൾ ഈ സെൻകുമാറിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് ഏതെല്ലാം തരത്തിൽ ആ പ്രശ്നങ്ങളിൽ ഡീല് ചെയ്യാമായിരുന്നു ഈ ഗവൺമെൻറ്റിന്. ഇത്രയും വാസ്റ്റ് പവേഴ്സ് ഒരു ഗവൺമെൻറ്റിന് മുമ്പിൽ കിടക്കല്ലേ. അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കൊരു റെക്കമെൻഡേഷൻ വന്നു. ആ ഫയൽ വച്ച് കളിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് കേട്ടത് എന്താ? നമ്മൾ കണ്ടതല്ലേ, ഹൈക്കോടതി റെക്കമെൻഡ് ചെയ്തായിരുന്നു. അങ്ങനെ ചിന്തിച്ചു പോകുന്നു. അതെ വിനു, വിനു ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ വേറൊരു ചാനലിൽ ഞാൻ കണ്ടു, ഏഷ്യാനെറ്റിൽ കണ്ടില്ല, ഈ സെൻകുമാറിനെതിരായിട്ട് 3-ോ 4-ോ വിജിലൻസ് കേസുകൾ പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട്. അത് പഴയ ജേക്കബ് തോമസ് ഒപ്പിട്ട കടലാസിൻ്റെ ഒരു ചാനലിൽ കണ്ടു ഇന്നിപ്പോൾ. അപ്പോൾ ഈ സെൻകുമാറിനെതിരായിട്ടുള്ള ആ 3-ോ 4-ോ വിജിലൻസ് കേസുകളുണ്ട്. അത് അദ്ദേഹം KSRTC MD ആയിരുന്ന കാലത്ത് മുതലുള്ള വിജിലൻസ് കേസുകളെക്കുറിച്ചാണ് പരാമർശം. ഏത് കാലത്താണ് അദ്ദേഹം KSRTC MD ആയിരുന്നേ? എത്ര വർഷം മുമ്പാണ്? അതൊക്കെ ഇപ്പൊ കുത്തിപ്പോക്കി എടുക്കുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു കേസുണ്ടെങ്കിൽ തോൽവികളിൽ നിന്ന് തോൽവികളിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചാൽ പിന്നെ ആർക്ക് രക്ഷിക്കാനാവും? ശ്രീ അരുണിരാജു, ഒറ്റക്കാര്യം ശ്രീ അരുണിരാജു, തിങ്കളാഴ്ച ഒരു ഉത്തരവ് ഇറങ്ങിയാൽ കൂടുതൽ അപമാനത്തിൽ നിന്ന് സർക്കാരിന് രക്ഷപ്പെടാനാവുമായിരിക്കും. ശ്രീ അരുണിരാജുന് തോന്നുന്നുണ്ടോ? ഹരിദാസ് സാർ എത്ര നിഷ്കളങ്കമായി പറയുമ്പോൾ ജനങ്ങൾ എത്ര നിഷ്കളങ്കമായിട്ടാണ് കേൾക്കുന്നത് വിചാരിക്കും. പക്ഷേ അങ്ങ് വിചാരിക്കണം, അങ്ങ് നൽകിയ ഉപദേശം ആ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി കൂടെ ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അങ്ങയുടെ പാർട്ടി നേതാവിനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ പഠിക്കണം. അധികാരം ഏറ്റെടുത്ത് 24 മണിക്കൂറിനകം അവിടുത്തെ DGP ഒരു കാരണവും ഇല്ലാതെ മാറ്റിയ ഒരു മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ നേതാവ് ഇവിടെ വന്നിരുന്ന് ഈ വേദവാക്യം കേൾക്കുമ്പോൾ അതിനൊരു മറുവാദം കൂടി ഉണ്ട്.
ഈ കേരളത്തിലെ യോഗി ആദിത്യനാഥ് ആവുകയാണോ പിണറായി വിജയൻ? അതാണ് കാരണം അവിടെ 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 കണ്ടതുകൂടി അവിടെ കണ്ടതുകൂടി കാണണമെന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥ് ആവാനാണോ പിണറായി വിജയനെ കേരളം മുഖ്യമന്ത്രിയാക്കിയത്? വലിയ എല്ലാവരും ഉൾക്കൊണ്ടുള്ള ഒരു തത്വോപദേശം നൽകി. എന്തായാലും തിങ്കളാഴ്ച സമയം തീരുന്നു, തിങ്കളാഴ്ച ഒരു ഉത്തരവ് ഇറങ്ങിയാൽ കൂടുതൽ അപമാനം ഒഴിവാകും. വിനു വിനു ഇതിനകത്ത് ക്യാബിനറ്റ് ഇനി ബുധനാഴ്ചയേ ഉള്ളൂ, തിങ്കളാഴ്ച അവധിയാണ്. സ്വാഭാവികമായിട്ടും ബുധനാഴ്ചയുള്ള ക്യാബിനറ്റിൽ അനുകൂലമായ ഉത്തരവ് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വിധി ആർക്കും തടക്കാൻ ആവില്ല. വളരെ നന്ദി ശ്രീ എം ആർ അഭിലാഷ്, കെ വി എസ് ഹരിദാസ്, ശ്രീ ആന്റണി രാജു, ശ്രീ കാളീശ്വരൻ രാജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഇടവേളയ്ക്ക് ശേഷം നാരായണൻ.